നമസ്കാരം സ്വാമിജി. സ്വാമിജി, ഈ പ്രവാഹനിത്യതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ കൃത്യമായിട്ടുള്ള ഒരു ദൈവത്തിൻ്റെയും പിശാചിൻ്റെയും ഒരു രണ്ട് വഴിയുണ്ടെന്നും അതിനെ ചേർത്ത് ഹിംസ ഹിംസ ഇത് ചേർത്ത് വെച്ചു. പിന്നീട് നമ്മൾ പറഞ്ഞ് പറഞ്ഞ് എത്തിയത് ഈ ശൗര്യേച്ഛ ഈ അതിൻ്റെ ഒരു ജ്ഞാനം, ഇങ്ങനെ ഈ രണ്ട് സ്ഥലം വരെ ഞങ്ങൾ നമ്മളെത്തി. അതെ, നമുക്കത് വഴിയാണ് പോകാൻ സമയം. തീർച്ചയായും. അതായത് ഏതൊരു കാര്യം ചെയ്യാൻ പോകുമ്പോഴും ഇപ്പോൾ കളവിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. കക്കാൻ പോകുന്നവന് ആദ്യം ഉണ്ടാകുന്ന ഇച്ഛയാണ്, അതിന് ആ സംവേദനങ്ങൾക്ക് അവൻ്റെ പൂർവങ്ങളായിരിക്കുന്ന അറിവുകളൊക്കെ കാരണമായിരിക്കാം, അതിനോടുള്ള അവൻ്റെ ആദരവ് കാരണമായിരിക്കാം. നമ്മൾ വിചാരിക്കുന്ന പോലെ കക്കാൻ പോകുന്ന ഒരുത്തൻ കളവ് തെറ്റാണെന്ന് വിചാരിച്ചുകൊണ്ടല്ല പോകുന്നത്. ഒരിച്ഛ കൈവന്നു കഴിഞ്ഞാൽ സ്വന്തം ഇച്ഛ പ്രബലവും ആവശ്യവും അതില്ലാതെ പറ്റില്ല എന്നുള്ള നിർബന്ധവും അതിനാണ് തൻ്റെ ലക്ഷ്യമെന്ന ബോധ്യവും അത് നടപ്പാക്കിയാൽ മാത്രമേ താൻ തൻ്റെ കർത്തവ്യം നിർവഹിച്ചു എന്ന തോന്നലും ഉണ്ടാവുള്ളൂ എന്ന ഒരു തലത്തിലായി ഇച്ഛ വരുന്നു. ലോകത്തുള്ള ഏത് ഇച്ഛയും ഇങ്ങനെയാണ്. ഈ ഇച്ഛ നമ്മുടെ വിദ്യാഭ്യാസ ക്രമങ്ങളിൽ ഉണ്ടോയെന്ന് ആദ്യം നോക്കണം. നമുക്കിന്ന് ഒരുപാട് തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ഒരു തരമല്ല. CBSE, സ്റ്റേറ്റ് ഒക്കെ സിലബസുകൾ വ്യത്യസ്തങ്ങളായി ഒരുപാടുണ്ട്. ഒരു കുഞ്ഞിൻ്റെ ഇച്ഛയുടെ ക്രമിക വികാസം, ആ ഇച്ഛയിൽ നിന്ന് കുഞ്ഞിലുദിക്കുന്ന ജ്ഞാനം, ആ ജ്ഞാനത്തെ സംഭവബഹുലം ആയി കൊണ്ടുപോവുകയും സംഭവബഹുലമാകാതെ കൊണ്ടുപോവുകയും ചെയ്യുന്ന പര്യാപ്തങ്ങളായ സാഹചര്യങ്ങളുടെ സൃഷ്ടി, കുഞ്ഞ് സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ, അതിനെ ആസ്പദമാക്കി ഒരു ഇച്ഛ ജ്ഞാനമായി അത് ക്രിയയായി രൂപാന്തരപ്പെട്ട് കഴിഞ്ഞ് അതിൽ നിന്ന് പുറത്തു വരുന്ന വ്യക്തി അവൻ്റെ പശ്ചാത്താപങ്ങളുടെ അവൻ്റെ അന്തസംഘർഷങ്ങളുടെ അവനെക്കുറിച്ച് ലോകർക്കുള്ള വിചാര വികാരങ്ങളുടെ അവനെക്കുറിച്ച് അവനുള്ള വിചാര വികാരങ്ങളുടെ ലോകങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണോ സമഗ്രമായ ഒരു വിദ്യാഭ്യാസ സംസ്കൃതി. ഏതെങ്കിലും മതം, ഞങ്ങളുടെ മതമാണ് ലോകത്തിൽ മുഴുവൻ പേരെയും പഠിപ്പിക്കുന്നത്, ഞങ്ങളുടെ മതം വന്നതോടുകൂടിയാണ് വിദ്യാഭ്യാസം വളർന്നത്, ഞങ്ങളുടെ മതമാണ് നിങ്ങളുടെ മതത്തെക്കാൾ ക്ഷേമം, അത് വളരെ പണ്ടേ ഗുരുകുലങ്ങളും വിദ്യാഭ്യാസവും ഉള്ളതായിരുന്നു, ഇവിടെ വന്ന് നിങ്ങൾ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇങ്ങനെയൊക്കെയുള്ള മത്സരങ്ങൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. അനുകൂലവും പ്രതികൂലവുമായ ആയിരക്കണക്കിന് ആളുകൾ ഇരുപക്ഷത്തും കൂടുന്നുണ്ട്. ഒരു ചോദ്യമേ ബാക്കിയുള്ളൂ, പൗരാണികമാകട്ടെ ആധുനികമാവട്ടെ വിപ്ലവാത്മകമാകട്ടെ യാഥാസ്ഥിതികമാവട്ടെ പാശ്ചാത്യമാകട്ടെ പൗരസ്ത്യമാകട്ടെ, മന്ത്രിമാരോ മറ്റുള്ളവരോ ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ട് കൊണ്ടുവന്ന പുതിയ പുതിയ വിദ്യാഭ്യാസ സംസ്കാരങ്ങളാവട്ടെ, സിലബസ് ഇനി ഏതുമാവട്ടെ, പഠിപ്പിക്കുന്നത് സ്വകാര്യ സ്കൂളിലാകട്ടെ ഗവൺമെൻറ് സ്കൂളിലാവട്ടെ സെൽഫ് ഫിനാൻസിങ് മാനേജ്മെൻറ് പ്രസ്ഥാനങ്ങളിലാവട്ടെ, ലോകത്തിൽ എവിടെയായിരുന്നാലും വിദ്യാഭ്യാസമെന്ന സംസ്കാരത്തിൽ ഒരുവൻ്റെ ജ്ഞാനം അവൻ്റെ ഇച്ഛയെ എടുത്ത് അവഗ്രഥിച്ചു അതിനനുഗുണമായ ജ്ഞാനത്തെ മുമ്പിൽ കണ്ടു പാരമ്പര്യമായ ഇച്ഛാക്രമങ്ങൾക്ക് അനുഗുണമായി വന്ന ഇച്ഛയെ അവൻ്റെ മുമ്പിൽ തുറന്നു വെച്ച് ആ ഇച്ഛ വർത്തമാന സാഹചര്യത്തിൽ എങ്ങനെ അവനും സമൂഹത്തിനും പ്രയോജനപ്രദമാകുമാർ ഉപയോഗിക്കാം, അതിൻ്റെ ഏതേത് അംശങ്ങൾ ജ്ഞാനമായി രൂപാന്തരപ്പെടുമ്പോൾ അവൻ സാമാജിക ജീവിതത്തിന് കൊള്ളുകില്ലാത്തവനായിത്തീരും. നിലവിലിരിക്കുന്ന സൊസൈറ്റിയിൽ ഒരാൾ വളരുന്നു, അപ്പോൾ അവന് ഒരുപാട് ഇച്ഛകളുണ്ട് വീട്ടിൽ. ആ ഇച്ഛകൾ ഓരോന്നും അവൻ അപഗ്രഥിച്ച് നിയന്ത്രിച്ച് നോക്കി അവൻ്റെ വീട്ടിലെ അംഗങ്ങൾ വീട്ടിൽ നിൽക്കുവോളം വീട്ടിലെ അംഗങ്ങൾക്ക് അച്ഛനമ്മമാർക്ക് അവന് സാമാജിക തലത്തിൽ ദുഃഖമുണ്ടാക്കാത്തതും പേരുദോഷം വരുത്താത്തതും
സൽപ്പേര് വീടിന് മൊത്തം ഉണ്ടാക്കി കൊടുക്കുന്നതും സ്വയം ഉത്തമമാകുന്നതുമായ ഇച്ഛകളെല്ലാം അവൻ ഒരിക്കലും ചോദ്യം ചെയ്യാതെ ചെയ്യാം. അവിടെ പ്രശ്നങ്ങളേ ഇല്ല. ഏതെങ്കിലും ഒരു ഇച്ഛ വന്നാൽ അത് അവൻ്റെ ഭാവി ജീവിതത്തെ ബാധിക്കുമെങ്കിൽ, അവൻ്റെ ആരോഗ്യത്തെ കളയുമെങ്കിൽ, അവൻ്റെ സ്വസ്ഥതയെ നശിപ്പിക്കുമെങ്കിൽ, അവൻ സ്നേഹിക്കേണ്ട, സ്നേഹിക്കുന്ന, സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മൂന്ന് തലമുണ്ട്. എൻ്റെ മകൻ എന്നെ സ്നേഹിക്കണം എന്നുള്ളത് അച്ഛനമ്മമാരുടെ ആഗ്രഹമായപ്പോഴും, അപ്പൊ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മക്കൾ പൊതുവെ അച്ഛനമ്മമാരെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ സ്നേഹിക്കുന്ന സൊസൈറ്റി ആഗ്രഹിക്കുന്നതും എന്തൊക്കെയായാലും അച്ഛനമ്മമാരെ സ്നേഹിക്കുന്ന മക്കളൊക്കെ ആയിരിക്കണം എന്നാണ്. അപ്പൊ സ്നേഹിക്കേണ്ടെന്ന തലങ്ങളിലുള്ള ഒരു മകനല്ലെങ്കിൽ മകൾ ആ സ്നേഹഭാവങ്ങൾ ഇല്ലാതാകുന്ന, ആരോഗ്യം തകരാറിലാക്കുന്ന, സ്വസ്ഥത തകരാറിലാക്കുന്ന, ഭാവി ജീവിതം തകരാറിലാക്കുന്ന ഈ സ്നേഹത്തിൻ്റെ മാനദണ്ഡങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു ഇച്ഛയുണ്ടായാൽ ആ ഇച്ഛ അവൻ്റെ ബോധതലത്തിൽ വച്ച് അവൻ ഏതാണ് പ്രാധാന്യമുള്ളത് എന്ന് ആദ്യം അവഗ്രഹിക്കണം. ഒന്ന്, ഒരു പ്രാവശ്യം ചെയ്താൽ വീണ്ടും ആവർത്തിക്കാവുന്നതാണോ കർമ്മമെന്ന് നോക്കണം. രണ്ട്, ഭാവനയിൽ ചെയ്യാമെന്ന് തോന്നുന്ന കർമ്മം പ്രായോഗികമായി ചെയ്ത് കഴിഞ്ഞിട്ട് നിൽക്കുന്ന തലം ഭാവനയിൽ ആദ്യം നോക്കണം. മനസ്സിലാവുന്നു. ഞാൻ കക്കാൻ പോവാണ്, ഇപ്പൊ ഇച്ഛ വന്നു, ഞാനും വന്നു കക്കാനുള്ള. ആ എൻ്റെ ജ്ഞാനത്തിനകത്തേക്ക് വേറൊരു ഇച്ഛയും ജ്ഞാനവും കൊണ്ടു കട്ട് കഴിയുന്ന എന്നെ പോലീസോ അല്ലെ ജനങ്ങളോ പിടിച്ച് കഴിഞ്ഞാൽ പിടിച്ചാൽ എനിക്കൊന്നുമില്ല. അതെ, ജയിലിൽ കിടക്കാൻ തീരുമാനിച്ചിട്ടാണ് ഞാൻ പോകുന്നത്, എങ്കിൽ വലിയ കുഴപ്പമില്ല. അപ്പൊ എനിക്ക് വല്ലാത്ത ചളിപ്പുണ്ടാവും, ലോകം മുഴുവൻ ഇത് വാരി വെതറി വൃത്തികേടാക്കും, ഞാനായിട്ട് ഇതിന് പോണ്ട എന്ന് തീരുമാനിക്കാൻ അതൊരു വഴിയാണ്. അപ്പൊ ഇച്ഛയെ ജ്ഞാനത്തിലിട്ട് അപഗ്രഥിക്കുമ്പോൾ ചൗര്യച്ഛ, കളവിനുള്ള ഇച്ഛ, ഇതുപോലെ ഇതര ഇച്ഛകളെല്ലാം തന്നെയും തൻ്റെ കുടുംബത്തെയും തന്നെയും തൻ്റെ സമുദായത്തെയും, എനിക്കൊരു സമുദായത്തിൻ്റെ മേലങ്കി ഉണ്ടെങ്കിൽ അവിടെ ഞാൻ റിബലായിട്ടാണ് അറിയുന്നതെങ്കിൽ പ്രശ്നം അവർക്കില്ല. കുടുംബത്തിൽ ഞാൻ എല്ലാവരും വെറുക്കപ്പെട്ട് കുടുംബത്തിലെ അല്ലെന്ന് പറഞ്ഞാൽ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. എൻ്റെ കാര്യം കൊണ്ട് എന്നാൽ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ സമ്മതിക്കില്ല, അപ്പോൾ വലിയ പ്രശ്നമില്ല. ഞാൻ ആ കുടുംബത്തിലെ പ്രധാനിയാണെന്ന് വിചാരിക്കുമ്പോൾ മറ്റൊരു മകൻ അച്ഛനോട് ചൂണ്ടിക്കാണിക്കുന്നത് കുറേ കാലം സ്നേഹിച്ചില്ലേ, കുറേ കാലം കൊണ്ടുനടന്നില്ലേ, ഇപ്പോൾ കിട്ടിയില്ലേ വേണ്ട പോലെ, ഇപ്പോഴും രക്ഷിക്കാൻ ഞാൻ തന്നെ വരണ്ടേ, ഇതാണ് പറഞ്ഞത് എന്ന് പറയുന്ന വേറൊരുത്തൻ ദുഃഖത്തോടുകൂടി ഉണ്ടെങ്കിലാണ് പ്രശ്നം. ഞാൻ നിങ്ങളുടെ മകനൊന്നുമല്ല, ഞാൻ നിങ്ങളുടെ കുടുംബത്തിൽ പെട്ടവനുമല്ല, ഞാൻ സ്വതന്ത്രനാണ്, എൻ്റെ കാര്യം നോക്കാൻ എനിക്ക് പ്രായമായിരിക്കുന്നു, പ്രശ്നമില്ല. എനിക്ക് ഒരു ആശ്രയസ്ഥാനമുണ്ട്, അതെൻ്റെ കുടുംബമാണ്, എൻ്റെ അച്ഛനാണ്, എൻ്റെ അമ്മയാണ്, ഞെട്ടറ്റാൽ ഞാൻ അവിടെ തന്നെ ചെല്ലണം. എൻ്റെ കൊള്ളിക്കരുതാഴികകൾ മുഴുവൻ ഏറ്റുവാങ്ങാനുള്ള, അതിൻ്റെ തല്ല് മുഴുവൻ കൊള്ളാനുള്ള ചെണ്ടയായി എൻ്റെ അച്ഛനും അമ്മയും മാറിക്കൂടാ. അപ്പൊ ഇച്ഛ ജ്ഞാനമാകുമ്പോൾ ഇത് ചിന്തിക്കണം. ജ്ഞാനത്തിൽ വെച്ച് ഒന്നുകിൽ ഈ ഇച്ഛയെ ഉപസംഹരിച്ച് കളയണം. ഉപസംഹരിക്കപ്പെടുന്നില്ലെങ്കിൽ, ഇച്ഛയുടെ പ്രാബല്യം കൂടുതലാണെങ്കിൽ അതിൻ്റെ കാര്യകാരണങ്ങളെ നോക്കണം. എന്നിട്ട് ധാർമ്മികമായ ഇച്ഛയെ നടപ്പാക്കണം. ജ്ഞാനത്തിൽ നിന്നൊരു കർമ്മത്തിൻ്റെ തലത്തിലേക്ക് പോകുന്ന സമയത്ത് ആ കർമ്മം ചെയ്യാനുണ്ടാകുന്ന ഒരു പ്രാപ്തി, ഒരു ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നുണ്ടല്ലോ വ്യക്തിക്ക്. ആ ആത്മവിശ്വാസത്തിൻ്റെ ഉറവിടം പലതുണ്ട്. സ്വന്തം ആവശ്യമാണെങ്കിൽ അത് നല്ലതാണ്, അപകടമില്ല. പലപ്പോഴും അങ്ങനെയല്ല, പലപ്പോഴും മറ്റുള്ളവരുടെ ആഗ്രഹം സഫലീകരിക്കുന്ന ത്യാഗമാണ് ഇന്ന് കർമ്മങ്ങളുടെ ഉറവിടം. അതാണ് വൈകല്യം.
ഒരു കർമ്മവും ഇന്ന് മനുഷ്യൻ ഗൃഹസ്ഥനായാലും ബ്രഹ്മചാരിയായാലും സന്യാസിയായാലും വാനപ്രസ്ഥനായാലും ഭരണാധികാരിയായാലും രാഷ്ട്രീയക്കാരനായാലും മതനേതാവായാലും മാധ്യമക്കാരനായാലും ആരായിരുന്നാലും ഇന്ന് ഒരു കർമ്മം പോലും ഇന്നത്തെ ലോകത്ത് വിദ്യാഭ്യാസം ഉള്ളവൻ ചെയ്യുന്നത് അവന് വേണ്ടിയല്ല. അതിൻ്റെ കുൽസിത വൃത്തികളൊക്കെ അനുഭവിക്കുവാൻ അതിൻ്റെ സുഖം മുഴുവൻ നേടുന്നത് അവനാണെങ്കിൽ പോലും കർമ്മം ലോകരുടെ ദൃഷ്ടിയിൽ അവനല്ല ചെയ്യുന്നു. വലിയ പ്രശ്നമല്ലേ സ്വാമിജി? അങ്ങനൊരു ഏറ്റവും വലിയ വഞ്ചനയാണ്. നിങ്ങൾ പോയി വലിയ ബുദ്ധിമാന്മാരായ ആളുകളോടൊക്കെ സംസാരിച്ചു നോക്കിയുള്ളൂ, സന്യാസിമാരോട് സംസാരിച്ചു നോക്കിയുള്ളൂ. ഈ ഇൻ്റർവ്യൂ ഒന്ന് മാറ്റിയിട്ട് തന്നെ വേറൊരു ദിശയിലെടുത്തിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ സ്വാമി ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ എനിക്ക് യാതൊന്നും ആവശ്യമുണ്ടായിട്ടില്ല. എനിക്കെന്താണ് വേണ്ടത്? ഇതൊക്കെ നിങ്ങൾക്കൊക്കെ വേണ്ടി ചെയ്യാണ് ഈ കഷ്ടപ്പാടൊക്കെ. 50 കൊല്ലം 60 കൊല്ലം മുമ്പുള്ളൊരു സ്ത്രീ മോനെ എനിക്ക് വേണ്ടി നീ പഠിക്കണമെന്നാ പറഞ്ഞത്. അതെ അതെ അതെ. എൻ്റെ കുടുംബത്തിന് വേണ്ടി നീ പഠിക്കണം, നിന്റെ സഹോദരങ്ങളെ നേർവഴിക്കാക്കാൻ നീ പഠിക്കണം, നിന്റെ നാടിൻ്റെ തുണയും വെളിച്ചവുമായി നീ പഠിക്കണം. എങ്ങനെയാ പടിപടിയായി വളരുന്നത് നോക്കുക. മനസ്സിലായി സ്വാമിജി? ഒരമ്മ നെഞ്ചത്ത് തട്ടി, ഇപ്പം എൻ്റെ അമ്മ എൻ്റെ കുട്ടിക്കാലത്ത് നെഞ്ചത്ത് തട്ടി എന്നോട് പറയുന്നതായി എൻ്റെ ചെവികളിൽ മുഴങ്ങാവുന്നത് ഒരു 60 കൊല്ലമോ 50 കൊല്ലമോ മുമ്പാണെങ്കിൽ എൻ്റെ കാര്യമല്ല എന്ന് വിചാരിക്കും. 50 കൊല്ലം മുമ്പുള്ള ഒരമ്മ എന്നോട് പറയുകയാണെങ്കിൽ അന്നത്തെ ഒരമ്മ പറയുന്ന വാക്ക് മോനെ എനിക്ക് വേണ്ടി അമ്മയുടെ ഈ കഷ്ടപ്പാടൊക്കെ ഒന്ന് ശമിക്കാൻ വേണ്ടി, അമ്മയ്ക്ക് മോൻ കൊണ്ടെത്തുന്ന സന്തോഷത്തോടെ കഷ്ടപ്പാടില്ലാതെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വേണ്ടി, ഈ അമ്മയ്ക്കൊന്ന് നന്നായി ഒന്ന് ഉറങ്ങാൻ വേണ്ടി നീ പഠിച്ചു വലുതാണ് മോനെ. എന്തൊക്കെയാണ് തരേണ്ടതെന്ന് ഈ അമ്മയ്ക്ക് അറിയില്ല. അതിനുള്ള ഒന്നും ഉണ്ടാക്കി തരാൻ ഈ അമ്മയുടെ കയ്യിലൊന്നുമില്ല. ആ ഒരു വൈകാരികമായ പാരസ്പര്യം മുതലായി കണ്ടുകൊണ്ടാണ് പിന്നെ അയാളുടെ ശേഷമുള്ള മുഴുവൻ നടത്തുന്നത്. അത് വളരെ ശ്രദ്ധിച്ചു നോക്കിയറിയാം, കാരണം വളരെ ശക്ത വാക്കുകൾ. അതെ 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 അതെ. മോനെ വല്ലവൻ്റെ തിണ്ണ മെഴുകി വല്ല പറമ്പിലും പണിയെടുത്ത് കഷ്ടപ്പാടിൻ്റെ മുഴുവൻ കഷ്ടപ്പാടുകളും കഷ്ടപ്പെട്ട് നിന്നെ ഇല്ലാത്തതുണ്ടാക്കി പഠിപ്പിക്കാൻ വിടുമ്പോൾ ഈ അമ്മയ്ക്ക് ഒറ്റ ആശയുള്ളൂ, നീ ഒരുത്തം വിചാരിച്ചാൽ ഈ കുടുംബത്തിലെ ആളുകൾ മുഴുവൻ നന്നാവും. കാലുവയ്യാത്ത കുഞ്ഞിനെ നീ കണ്ടില്ലേ? നിന്റെ മറ്റൊരു സഹോദരൻ. നീ ഇപ്പുറത്ത് കിടക്കുന്ന ഇന്നേ ആളെ കണ്ടില്ലേ? ബന്ധു, നമ്മുടെ കുടുംബത്തിൽ കഷ്ടപ്പെടുന്ന ഇന്നിന്ന ആളുകളെ നീ പോയി കണ്ടിട്ടില്ലേ? നിന്റെ അമ്മയുടെ, നിന്റെ അമ്മാവൻ്റെ, നിന്റെ അപ്പൂപ്പൻ്റെ ബന്ധത്തിലുള്ളവരെ നീ കണ്ടിട്ടില്ലേ? ഇതിനൊക്കെ ഒരേ ഒരു തുണ നീ മാത്രമാണെന്നാണ് ഈ അമ്മയുടെ വിചാരം. നിനക്ക് മാത്രമേ നമ്മുടെ പൂർവികരായ പിതൃപിതാമഹന്മാരുടെ അലയുന്ന പ്രേതങ്ങളെ പോലും മോചിപ്പിക്കാൻ കഴിയൂ. ജന്മജന്മാന്തരങ്ങളുടെ പാപവും ശിരസിലേറ്റി വന്ന ഞാൻ നിന്നെ പ്രസവിച്ചതോടെയാണ് ഈ ലോകം തന്നെ ശാന്തമാകാൻ പോകുന്നതെന്ന് മോനെ ഞാൻ വിശ്വസിക്കുകയാണ്. നീ എനിക്ക് വേണ്ടി പഠിക്കണം, നീ എനിക്ക് വേണ്ടി പണിയെടുക്കണം, നീ എനിക്ക് വേണ്ടി മാത്രം കളിക്കണം, ഇതെല്ലാം എനിക്ക് വേണ്ടിയാണ് മോനെ. ഇങ്ങനെയാ അവരമ്മ സംസാരിക്കും. അതെ അതെ. അത് കഴിഞ്ഞാൽ അവരുടെ മനസ്സൊന്ന് വികസിക്കുന്നത് അവരിൽ നിന്നും ആ കുടുംബത്തിൽ നിന്ന് വികസിച്ചിട്ട് നീ കാണുന്നില്ലേ ഈ നാട്? നമ്മൾ പോയ മറ്റു നാടുകളുടെ വിശേഷം നീ അറിഞ്ഞില്ലേ? ഈ നാട് ഇരുട്ടിലാണ്ട് കിടക്കുക, നിന്റെ വെളിച്ചം കൊണ്ട് വേണം ഈ നാടിന് വെളിച്ചമുണ്ടാവാൻ, നിന്റെ ജന്മം കൊണ്ട് വേണം ഈ നാട് പവിത്രീകരിക്കാൻ, നീ വേണം ഇതിനെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ.
അങ്ങനെ വേണം മോനെ നിന്റെ അമ്മ ലോകത്ത് ഉത്തമയാണെന്നറിയാൻ. നിന്നെ അറിയുമ്പോൾ നീ എൻ്റെ പേരൊന്നും പറയണ്ട, എന്നെ ലോകം അറിയും. നിന്നെ അറിയുന്നവരെല്ലാം ഏത് ബഹുമാനാദരങ്ങൾ നിനക്ക് തന്നാലും അത് എനിക്ക് തരുന്ന ബഹുമാനാദരങ്ങളാണ്, കാരണം നീ എന്നിൽ നിന്നാണ് ഉണ്ടായത്. ഞാൻ ആരാണെന്ന് ലോകം അറിഞ്ഞില്ലെങ്കിലും നിന്നെ അറിഞ്ഞാൽ അതിലൂടെ ലോകം മുഴുവൻ വാഴ്ത്തുന്ന എല്ലാ ശബ്ദങ്ങളിലും ഒരമ്മയുണ്ടാവും. മോനെ, ഈ രാജ്യത്തിൻ്റെ ഗതി നീ അറിഞ്ഞില്ലേ? എത്ര ആളുകളാണ് വേദനിക്കുന്നത്, എത്ര നീചമാണ് ഇന്നത്തെ പ്രശ്നങ്ങൾ, സങ്കീർണതകൾ. അതിന് മുഴുവൻ പരിഹാരം നീ ഉണ്ടാകുമെന്നും നിന്റെ നാവിൽ നിന്ന് വരുമെന്നും വിശ്വസിച്ചാണ് ഈ അമ്മ നിനക്ക് പാലൂട്ടുന്നത്. ഓരോ ഉരുള ഉരുട്ടി തരുമ്പോഴും ഈ ചോറ്, ഈ അന്നം നിന്നിൽ പചിച്ച് നിന്റെ രക്തവും മജയും മാംസവുമായി വരുമ്പോൾ നിന്റെ ഓരോ വേർപ്പ് കണവും ഈ മണ്ണിന് ഉത്സാഹവും ആനന്ദവും കൊടുക്കുമെന്നാണ് ഈ അമ്മയുടെ വിശ്വാസം. ഇന്നാണെങ്കിൽ എന്തോ പറയാ, നിന്റെ ഒന്നും എനിക്ക് വേണ്ടടാ. നീയൊക്കെ അങ്ങ് വലുതായിട്ട് എന്നെ അങ്ങ് വളർത്താൻ പോകുന്നു, ഇപ്പൊ പണി നോക്കടാ. ശരിയല്ല. അതെ അതെ, നമ്മൾ പറഞ്ഞ് നേരത്തെ വന്നിരുന്ന പ്രവാഹ നിത്യതയുടെ ആ രണ്ട് വശങ്ങളുടെ പ്രകടമായ രണ്ട് ഉദാഹരണങ്ങൾ. ശരിയല്ലേ? അതെ. അപ്പോ ഈ ചൗര്യജ്ഞാനം രൂപാന്തരപ്പെടുന്നിടത്ത് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ലോകത്ത് മാനവ മനസ്സിൻ്റെ ഏറ്റവും പ്രബലങ്ങളായ തലങ്ങളെടുത്ത് അപഗ്രഥിക്കുമെങ്കിൽ ചൗരി ഇച്ഛ രൂപാന്തരപ്പെട്ടാൽ അതിൽ നിന്നൊരു ജ്ഞാനം രൂപാന്തരപ്പെടും. അമ്മയിലൊരു ഇച്ഛ രൂപാന്തരപ്പെട്ടിട്ടാ കുഞ്ഞ് ജനിക്കുന്നത്. അതെ അതെ. വ്യവസ്ഥാപിതമായ ഒരു കുഞ്ഞിൻ്റെ ജനനം ഇച്ഛയിലാണെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ജ്ഞാനം ഉണ്ടാവണം. ജ്ഞാനം ഇല്ലാതെ ക്രിയയാവില്ല. ഒരു ചോരൻ കക്കാൻ പോകുന്നതിന് ഇച്ഛിക്കുക, കക്കുക എന്നതുപോലെ ഒരു വ്യക്തി അവൻ്റെ ഒരു ഇച്ഛയിലാണ് ഇണചേരാൻ പോലും പോകുന്നത്. അതെ. ഇച്ഛയിലല്ലാതെ ഏതെങ്കിലും പത്രം വായിച്ചോ എവിടെയെങ്കിലും കുറച്ച് സിഡികൾ കണ്ടോ ഒക്കെ ഈ പണിക്ക് ഏതെങ്കിലുമൊക്കെ അവസരം ഉണ്ടാക്കി ചാടിക്കേറി പോകുന്നതാണ് എന്നൊരിക്കൽ അത് മറ്റുള്ളവർ കാണരുതെന്ന് തോന്നിയാൽ കണ്ടാൽ ആ കാണുന്നവനെ കൊല്ലും, കൊന്നേ പറ്റൂ. അത് ചെയ്യുന്നവരെല്ലാം കൂടി, അത് ചെയ്യിപ്പിക്കുന്നവരെല്ലാം കൂടി ചെയ്തവനെ ഒറ്റപ്പെടുത്തുമ്പോൾ ചെയ്തവനും ചെയ്യാത്തവനും ഒരിടത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ പരിഹാരം കോടതികളല്ല, ഇതിൻ്റെ പരിഹാരം പോലീസല്ല, ഇതിൻ്റെ പരിഹാരം അറിവിൻ്റെ തലവ സന്യാസമോ ബ്രഹ്മചര്യമോ പോലും ഒന്നുമല്ല. അതൊക്കെ ഈ ചൗര്യക്രിയക്ക് മാഹാത്മ്യമേകാൻ പറ്റിയ വേഷഭൂഷകളാണ്. ഇനി ഈ ചൗര്യക്രിയയുടെ ശീലം അനുശീലനം വന്നാൽ രക്ഷിച്ചു കൊണ്ടുപോകുന്നവന്റെ കുടുംബത്തിൽ നിന്ന് വീണ്ടും ഈ ചൗര്യക്രിയ നടക്കും. പറഞ്ഞ മനസ്സിലായി? പ്രവാഹ നിത്യതയാണല്ലോ അല്ലേ സ്വാമിജി? തീർച്ചയായും. ഞാനിപ്പോ ഒരു മുതൽ കക്കാൻ തീരുമാനിച്ചു, ചൗര്യേച്ഛ ചൗര്യജ്ഞാനം വന്നു, സമർത്ഥമായൊരു വീട്ടിൽ കയറി കട്ടു. സംശയം തോന്നി ഞാനാണോ എന്ന്, സാഹചര്യ തെളിവുകൾ വെച്ച് എന്നെ പിടിച്ചു, അങ്ങ് വന്ന് വാദിച്ചു, അങ്ങനെ മോചിപ്പിച്ചു, എൻ്റെ കയ്യിൽ നിന്ന് ഭീമമായ പൈസ വാങ്ങിച്ചു. ഞാന് തെറ്റെയ്തവനാണെന്ന് അറിയുന്ന അങ്ങ എന്നെ വാദിച്ച് ചെയ്യിപ്പിച്ച് പുറത്ത് കിടത്തിയത്. അങ്ങയുടെ വീട്ടിൽ കക്കാനൊരു ചാൻസ് കിട്ടിയാൽ ഞാൻ തന്ന മുതലിൻ്റെ ഇരട്ടി കട്ടുകൊണ്ട് ഞാൻ പോവും. കേമനായ വാദിക്കുന്ന അങ്ങ്, അങ്ങക്ക് നാളെ ചെന്ന് കോടതി പറയാൻ പറ്റില്ല കട്ടുന്ന് കട്ടില്ല എന്ന് മുമ്പ് തെളിയിച്ചതാ നിങ്ങൾ. ഇപ്പൊ ലോകത്തോട് അങ്ങക്ക് പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ചൗര്യേച്ഛയെയും ചൗര്യജ്ഞാനത്തെയും ആണ് പിടിക്കേണ്ടത്. ചൗര്യക്രിയക്ക് ഉപയോഗിച്ച കത്തിയല്ല, ചൗര്യക്രിയക്ക് ഉപയോഗിച്ച പാരയല്ല, ചൗര്യക്രിയക്ക് ഉപയോഗിച്ച ഒരളുകളൊക്കെയൊന്നുമല്ല,
ശൗര്യക്രിയയുടെ ഭാഗമായി അങ്ങ് എടുത്തുകൊണ്ടുപോയ തുണ്ടി സാധനങ്ങളുമല്ല. അത് തെളിവെന്ന രീതിയിൽ നശിപ്പിക്കപ്പെട്ടു പോയാലും ഒരു പ്രശ്നവുമില്ല. ഇല്ല, അവയുടെ തെളിവിലല്ല ശൗര്യക്രിയ നിൽക്കുന്നത്. ശൗര്യക്രിയയുടെ പിന്നിൽ ശൗര്യജ്ഞാനമാണ് നിലകൊള്ളുന്നത്. ശൗര്യജ്ഞാനം ഉളവാക്കിയത് ശൗര്യേച്ഛയുമാണ്. ബീജം ശൗര്യേച്ഛയാണ്. ആ ഇച്ഛ അവിടെ തുടങ്ങുന്നതുമല്ല. ശരിക്കും നല്ലപോലെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇത്തരമൊരു ശൗര്യേച്ഛ രൂപാന്തരപ്പെടുത്തുന്ന ആളുകളെ ഒന്ന് ആലോചിക്കുക. ചോരനെ അങ്ങ് മാറ്റി നിർത്ത്. ചോരനും ഈ സമാജത്തിലെ ഒരു അംഗമാണ്. അതെ, അവനിൽ ആ ഇച്ഛ ഉളവാക്കുന്ന വ്യവസ്ഥിതി, അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഞാനും അങ്ങും മാറി നിന്ന് അവൻ കള്ളനാണെന്ന് വിളിച്ചു പറഞ്ഞാൽ, ഒരു അമേരിക്കൻ കവിതയുണ്ട്, അതിനെ പലരും തെറ്റായിട്ട് വ്യാഖ്യാനിക്കാറുണ്ട്. സ്വന്തം സമുദായത്തെയും സമൂഹത്തെയും പൈശാചികമായ തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഇന്ന് പ്രബലമായൊരു കവിതയുണ്ട്. ഇന്ത്യൻ സംസ്കൃതിയുടെ പ്രാചീന കവിതയല്ല, ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ പ്രതീകവൽകൃത മനസ്സുകൾ പോലും ഇന്ത്യൻ യുവത്വത്തിന് കൊടുക്കുന്നത്. പ്രഗത്ഭരായ ആധ്യാത്മിക ആചാര്യന്മാരുൾപ്പെടെയുള്ളവർ ഇന്ത്യൻ ജനതയ്ക്ക് മുമ്പിലേക്ക് വെക്കുന്നത് ഹിംസയെ തുറന്നുവിടാവുന്ന ഒരു പണ്ടോരയുടെ പെട്ടി എന്ന നിലയിൽ ഈ കവിതയെ വെച്ചു കൊടുക്കുന്നത്. സമീപകാല ഭാരതത്തിലെ ഭീകരതയ്ക്കും ഹിംസാത്മകതയ്ക്കും വിത്തിടുവാൻ എല്ലാ സമന്വയവാദികളും അഹിംസാലുക്കളും അവസരോചിതമായി കൊടുക്കുന്നത് ഒരേ കവിതയാണ്. വിപ്ലവകാരികൾ ഈ കവിത അവരുടെ വിദ്യാർത്ഥി യുവജന സമൂഹങ്ങളെ എതിരാളികൾക്ക് നേരെ ശക്തമായി പ്രതികരിക്കാൻ കൊടുക്കുന്ന കവിതയാണ്. ആധ്യാത്മികവാദികൾ അവരുടെ അനുയായി വൃന്ദങ്ങളെ ആയുധവുമെടുത്ത് അടരാടാൻ പ്രേരിപ്പിക്കുന്നതും ഈ കവിത തന്നെയാണ്. മതങ്ങൾ മതം അപകടത്തിലായി എന്ന് പറയുമ്പോഴൊക്കെ ഉറക്ക വിളിച്ചു പാടുന്നതും ഈ കവിത തന്നെയാണ്. ഇങ്ങനൊരു കവിതയുണ്ട്. കവിതയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. കവിതയിലെ സംഭവം ഇതാണ്: ഞാനും ഭാര്യയും എൻ്റെ കുട്ടികളും എൻ്റെ വീട്ടിലായിരുന്നു. എൻ്റെ നാട്ടിലേക്ക് ഭീകരന്മാർ ആയുധങ്ങളുമായി കയറി. അവർ എൻ്റെ വീട്ടിലേക്കല്ല വന്നത്, ഞങ്ങളുടെ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ്, ഞങ്ങളുടെ വീട്ടിലെ ലൈറ്റ് അണഞ്ഞിരിക്കുകയാണ്, ഞങ്ങളിവിടെ കിടക്കുകയാണ്, ഞങ്ങളിവിടെ ആഹാരം കഴിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. അവർ കൊല്ലാൻ കയറിയതൊക്കെ മറ്റുള്ളവരെയാണ്. അതിൽ ഞങ്ങളെന്തിന് തപിക്കണം? അവർ കൊന്നു കൊള്ളയടിച്ച് കടന്നുപോയി. ഞങ്ങൾ നിശബ്ദരായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. അതവർ വരുന്നു. എൻ്റെ സമുദായത്തിന് നേരെയാണ് വരുന്നത്. ഓ, സമുദായത്തിലെ മറ്റംഗങ്ങളെ അവർ പിടിച്ചുള്ളൂ, എൻ്റെ കുടുംബത്തെ പിടിച്ചില്ല. അപ്പോഴും ഞാൻ നിശബ്ദനായിരുന്നു. അത് അവർ നടന്നു വരുന്നു. എൻ്റെ കുടുംബത്തിന് നേരെയാണ് വരുന്നത്. അവരെ മകനെ പിടിച്ചുകൊണ്ടുപോയി കൊന്നു. അവൻ്റെ കയ്യിലുള്ളതെല്ലാം അപഹരിച്ചു. സാരമില്ല, അവൻ്റെ മകനെയല്ലേ കൊന്നുള്ളൂ, ഞാനും ഭാര്യയും ഉണ്ടല്ലോ, ഞങ്ങൾക്കിനിയും മക്കളുണ്ടാവുമല്ലോ, കുഴപ്പമില്ല എന്ന് ഞാൻ സമാധാനിച്ചിരുന്നു. അത് അവർ വീണ്ടും വരുന്നു. എൻ്റെ ഭാര്യയെ പിടിച്ചുകൊണ്ടുപോകുന്നു. കൊണ്ടുപോകട്ടെ, അവർ കൊല്ലട്ടെ, ഭാര്യയല്ലേ, ഞാനല്ലല്ലോ. എൻ്റെ ഭാര്യയെ അവർ കൊന്നുകളഞ്ഞു എന്ന് വെച്ചാൽ എനിക്ക് വേറൊരു വിവാഹം കഴിക്കാമല്ലോ, കുട്ടികളുണ്ടാവുമല്ലോ, ഞാൻ സമാധാനിച്ചിരുന്നു. അതാ വരുന്നു അവർ എൻ്റെ നേരെ. മുമ്പായിരുന്നെങ്കിൽ എൻ്റെ സമുദായവും എൻ്റെ ഭാര്യയും എൻ്റെ നാട്ടുകാരും ഉണ്ടായിരുന്നെങ്കിൽ ഇവരോട് എനിക്ക് ഒന്നിച്ച് എതിർക്കാമായിരുന്നു. അവരെ മുഴുവൻ കൊലയ്ക്ക് കൊടുത്തപ്പോൾ നിശബ്ദനായിരുന്ന ഞാൻ ഇപ്പോൾ തനിച്ചേ ഉള്ളൂ. ഞാൻ മരിക്കുക മാത്രമേ വഴിയുള്ളൂ. സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിക്കുമെന്ന് ഇതുപോലാണ് ഓരോ മതവും നിങ്ങളുടെ നേരെ വരുന്നത്. നിങ്ങളുടെ മതം സംരക്ഷിക്കാൻ നിങ്ങൾ വാളുമായി ഇറങ്ങേണ്ടതാണ്. നിങ്ങളുടെ പാർട്ടിയെ രക്ഷിക്കാൻ നിങ്ങൾ വാളുമായി ഇറങ്ങേണ്ടതാണ്. ഈ രീതിയിലായി കവിത ഉപയോഗിച്ചു. ശരിയാണ് സ്വാമി.